아가샤바니 തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. സ്വച്ഛതാ ഹി സേവ. മാലിന്യമുക്ത ഭാരതം എന്ന ലക്ഷ്യവുമായി സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ സെപ്തംബർ 15 ആരംഭിച്ചു. ഒക്ടോബർ 2 വരെയാണ് ക്യാമ്പയിൻ. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, പൊതുജനങ്ങൾ മുതലായവർ ഈ ശ്രമദാനത്തിൽ പങ്കുചേരുന്നു. പൊതു ഇടങ്ങളായ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, സ്കൂളുകൾ, വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങൾ, ആശുപത്രികൾ, നഗരപ്രദേശങ്ങൾ തുടങ്ങി പൊതുജനം ഒത്തുചേരുന്ന സ്ഥലങ്ങളെല്ലാം മാലിന്യമുക്തമാക്കുകയാണ് പ്രധാനം. അതോടൊപ്പം സമ്പൂർണമായ ശുചിത്വവും ലക്ഷ്യമിടുന്നു. ലോകമെമ്പാടും പ്രതിവർഷം 300 ദശലക്ഷം ടൺ പ്ലാസ്റ്റിക് മാലിന്യമാണ് സംജാതമാകുന്നത് എന്നാണ് ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മറ്റ് മാലിന്യങ്ങൾ ഇതിനു പുറമെയാണ്. മനുഷ്യരക്തത്തിൽ പോലും മൈക്രോ പ്ലാസ്റ്റിക് കണ്ടെത്തി എന്ന ആശങ്കാജനകമായ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിച്ചും സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിച്ചും വീടുകളിലും സ്ഥാപനങ്ങളിലുമുള്ള മാലിന്യങ്ങൾ സംസ്കരിക്കാൻ നാം ശ്രദ്ധിക്കുന്നുണ്ട്. എങ്കിലും അതിന്റെ എത്രയോ ഇരട്ടിയാണ് മാലിന്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തരംതിരിച്ചും ഉറവിടത്തിൽ തന്നെ മാലിന്യങ്ങൾ സംസ്കരിച്ചും പ്ലാസ്റ്റിക്കിന് കുറേയേറെയെങ്കിലും ബദലുകൾ സൃഷ്ടിച്ചും ഒരു പരിധിവരെ മാലിന്യങ്ങളെ നമുക്ക് ഇല്ലാതാക്കാവുന്നതാണ്. ദേശീയോദ്യാനങ്ങളും വന്യജീവി സങ്കേതങ്ങളും മൃഗശാലകളുമെല്ലാം മാലിന്യമുക്തമാക്കുന്നതിനുവേണ്ടിയുള്ള പദ്ധതികളും സ്വച്ഛതാ ഹി സേവാ പരിപാടിയുടെ ഭാഗമാണ്. കൊല്ലം ചെന്തുരുണി വൈൽഡ് ലൈഫ് ഡിവിഷനിലെ വൈൽഡ് ലൈഫ് അസിസ്റ്റന്റ് ശ്രീ ഷിജു ബാബു. ഗാന്ധിജിയുടെ ശുചിത്വ ഭാരതം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാനുള്ള പുതിയ യജ്ഞമാണ് സ്വച്ഛതാ ഹി സേവ. 2014 ഗാന്ധിജി ജയന്തി ദിനത്തിൽ പ്രഖ്യാപിച്ച സ്വച്ഛ് ഭാരത് മിഷന്റെ തുടർച്ചയാണ് ഈ ക്യാമ്പയിൻ. സ്വച്ഛ ഭാരത് മിഷന്റെ ഭാഗമായി ഈ വർഷത്തിൽ 100 മണിക്കൂർ ശുചിത്വത്തിനു വേണ്ടി സ്വമേധയാ ജോലി ചെയ്യുമെന്ന് സർക്കാർ ജീവനക്കാർ ഓരോരുത്തരും പ്രതിജ്ഞയെടുത്തിരുന്നു. അതോടൊപ്പം നിരവധി ആളുകൾ, കൂട്ടായ്മകൾ, എൻജിഒകൾ സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമാകാനും നിസ്വാർത്ഥ സേവനത്തിനുമായി മുന്നോട്ട് വന്നിരുന്നു. പിന്നീട് കേരളത്തിൽ പ്രളയശേഷമുള്ള ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഇത്തരം നിസ്വാർത്ഥ സന്നദ്ധ സേവനങ്ങൾ നാം കണ്ടതാണ്. ഇത് പ്രകൃതി ദുരന്തങ്ങൾ പോലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രം ഒതുക്കാതെ നാം ഓരോരുത്തർക്കും രാഷ്ട്ര സേവനത്തിനും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലും ഭാഗമാകുന്നതിനുള്ള ഒരു അവസരമായി കാണേണ്ടതുണ്ട്. നിരവധി പദ്ധതികൾ ശുചിത്വത്തിനായി രാജ്യത്തുടനീളം പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും ജനസംഖ്യയിൽ ഒന്നാമതായുള്ള നമ്മുടെ രാജ്യത്തിന് ഇത് തീർത്തും ഒരു വെല്ലുവിളിയാണ്. ഈ യജ്ഞം വിജയകരമാകണമെങ്കിൽ നാം ഓരോരുത്തരും ഇത്തരം രാഷ്ട്ര സേവന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവേണ്ടതുണ്ട്, പടയാളികളാവേണ്ടതുണ്ട്. കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള വനമേഖലകൾ, സംരക്ഷിത പ്രദേശങ്ങളായ വന്യജീവി സങ്കേതങ്ങൾ, ദേശീയ ഉദ്യാനങ്ങൾ, അതിൻ്റെ ഭാഗമായുള്ള ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ എന്നിവ, സന്ദർശകരിൽ നിന്നും തദ്ദേശവാസികളിൽ നിന്നുമുള്ള വിവേകശൂന്യമായ പ്രവർത്തനങ്ങളിലൂടെയുള്ള മാലിന്യങ്ങൾ കൊണ്ടും അശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം കൊണ്ടും ശ്വാസം മുട്ടുകയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ജോലി ചെയ്യുന്ന ചെന്തുരുണി വന്യജീവി സങ്കേതവും അതോടൊപ്പമുള്ള തെന്മല ഇക്കോ ടൂറിസം മേഖലയും ഇതിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല. പുറത്തുനിന്ന് വരുന്ന സഞ്ചാരികൾ ചിലപ്പോൾ ഇതറിയുകയില്ല. അവർ ഈ പ്രദേശത്തിന്റെ വിദൂര ഭംഗി ആസ്വദിച്ചുകൊണ്ട് അത്ഭുതത്തോടെ മടങ്ങിപ്പോകുന്നു. മാലിന്യങ്ങൾ കൊണ്ട് നിറയുന്ന പ്രകൃതി രമണീയമായ ഭൂമിയിലെ ഇത്തരം പ്രദേശങ്ങൾ നമ്മുടെ മുമ്പിൽ കുപ്പകൂമ്പാരങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനു നേരെ ഒരു ചെറുവിരലനക്കാതെ നിശബ്ദരായി നാം നിൽക്കുന്നുവെങ്കിൽ ഓർക്കുക, വി ആർ പാർട്ട് ഓഫ് ഇറ്റ്. നമ്മളും അതിന്റെ ഭാഗമാണ്. വർഷത്തിലുടനീളം വിവിധങ്ങളായ പദ്ധതികളിൽ ഉൾപ്പെടുത്തി മാലിന്യ നിർമാർജന പ്രവർത്തനങ്ങൾ, ദിനാചരണങ്ങൾ, ബോധവൽക്കരണ ക്യാമ്പയിനുകൾ, പ്രകൃതി പഠന ക്യാമ്പുകൾ എന്നിവ നിരന്തരം നടക്കുന്നുണ്ടെങ്കിലും ശരിയായ മാലിന്യ ശേഖരണത്തിന്റെ കാര്യത്തിലും അവയുടെ ശാസ്ത്രീയമായ സംസ്കരണത്തിന്റെ കാര്യത്തിലും ഇനിയും നമ്മുടെ സംരക്ഷിത പ്രദേശങ്ങളും അതോടൊപ്പമുള്ള
ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളും സ്വയം പര്യാപ്തമായിട്ടില്ല. ഇത്തരം സംരക്ഷിത പ്രദേശങ്ങൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പ്രകൃതിയുടെ, നമ്മുടെ നാടിൻ്റെ വിലമതിക്കാനാവാത്ത സമ്പത്തും മുഖമുദ്രയുമാണ്. അവ സംരക്ഷിച്ച് അവയുടെ പ്രകൃതിദത്തമായ പരിശുദ്ധത കാത്തുസൂക്ഷിക്കുക എന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51A പ്രകാരം നാം ഓരോരുത്തരുടെയും മൗലിക കർത്തവ്യമാണ്. പൊതു ഇടങ്ങളിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നത് പൊതുജനങ്ങളെ കൂടുതലായി ബാധിക്കുന്നു. സാംക്രമിക രോഗങ്ങൾ പകരാനും അതുവഴി കുടുംബത്തിലേക്കും സമൂഹത്തിലേക്കുമെല്ലാം വ്യാപിക്കാൻ കാരണമാകുന്നു. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിലെ മാലിന്യങ്ങൾ തെരുവ് നായ്ക്കളെ ആകർഷിക്കുകയും അത് പൊതുജനാരോഗ്യത്തിന് ഹാനികരമാകുമെന്ന് നമുക്കറിയാവുന്നതുമാണല്ലോ. നഗരപ്രദേശങ്ങളിൽ പലയിടത്തും മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഒരുപോലെ പ്രശ്നമാകുകയാണ്. ഗാർഹിക മാലിന്യങ്ങൾ പൊതുസ്ഥലത്ത് നിക്ഷേപിക്കുന്ന ശീലം ഇപ്പോഴും പലയിടങ്ങളിലും തുടരുന്നുണ്ട്. ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കേണ്ടതാണ്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ പ്ലാസ്റ്റിക്കും മറ്റ് പാഴ്വസ്തുക്കളും ശേഖരിച്ച് സംസ്കരിക്കുന്ന പ്രക്രിയ തുടർന്നു വരികയാണ്. ഇനിയും അത് ഫലപ്രദമാകേണ്ടതുണ്ട്. ഹരിത കേരള മിഷൻ യങ് പ്രൊഫഷണൽ സൂര്യ SP. ഒരു ഉപഭോക്തൃ സമൂഹമായതുകൊണ്ട് തന്നെ വിവിധ തരം മാലിന്യങ്ങൾ കേരളത്തിൽ എല്ലാവരും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പ്രതിദിനം ഏകദേശം 10,000 ടണ്ണിലധികം ഖരമാലിന്യങ്ങളാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇവയിൽ 49% വീടുകളിൽ നിന്നും 36% സ്ഥാപനങ്ങളിൽ നിന്നും 15% പൊതുവിടങ്ങളിൽ നിന്നുമാണ്. നഗരഗ്രാമ വ്യത്യാസം ഇല്ലാതെ ഇത്തരത്തിൽ മാലിന്യം ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ, അതായത് വലിയൊരളവിൽ തന്നെ മാലിന്യം ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ, അത് നീക്കം ചെയ്യലും സംസ്കരിക്കലും വലിയൊരു വെല്ലുവിളിയായി മാറുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. ശാസ്ത്രീയമായി നീക്കം ചെയ്യാൻ കഴിയാത്ത വിധം മാലിന്യങ്ങൾ കുന്നുകൂടുന്നത് നമുക്ക് നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ പരിസ്ഥിതിയെയും സാരമായി ബാധിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് സംസ്കരിക്കപ്പെടുകയാണെങ്കിൽ മാലിന്യം ഒരു പ്രശ്നമല്ല, മറിച്ചൊരു വിഭവമാണ്. ഇത്തരത്തിൽ ശാസ്ത്രീയമായി മാലിന്യ സംസ്കരണം നടത്തണമെങ്കിൽ അതിന് ആദ്യം വേണ്ടത് നമ്മൾ അതിന് ഉറവിടത്തിൽ തന്നെ തരംതിരിക്കുകയാണ്. ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും കൂടിക്കലർന്നാൽ ഒരിക്കലും നമുക്ക് അതിനെ ശാസ്ത്രീയമായി സംസ്കരിക്കാൻ സാധിക്കുകയില്ല. തരംതിരിച്ച അജൈവ മാലിന്യങ്ങൾ നമുക്ക് ഹരിതകർമ്മസേനയ്ക്ക് യൂസഫി നൽകി റീസൈക്ലിംഗിനായി കൈമാറാം. ജൈവ മാലിന്യങ്ങളെ പരമാവധി ഉറവിടത്തിൽ തന്നെ വിവിധ ഉപാധികൾ ഉപയോഗിച്ച് നമുക്ക് കമ്പോസ്റ്റ് അല്ലെങ്കിൽ ബയോഗ്യാസ് എന്നിങ്ങനെ ഉപയോഗമുള്ള വസ്തുക്കളാക്കി മാറ്റുകയും ചെയ്യാം. ഉറവിടത്തിൽ സ്ഥലപരിമിതിയുള്ള പക്ഷം മാത്രം നമുക്ക് കമ്മ്യൂണിറ്റി തലത്തിലേക്ക് അവയെ സംസ്കരിക്കാൻ വേണ്ടി കൈമാറാം. ഇത്തരത്തിൽ യൂസഫി നൽകി മാലിന്യം കൈയൊഴിയേണ്ടതും ഉറവിടത്തിൽ തന്നെ ജൈവമാലിന്യങ്ങളെ സംസ്കരണം നടത്തേണ്ടതും ഖരമാലിന്യ പരിപാലന ചട്ടങ്ങൾ 2016 പ്രകാരം ഏതൊരു മാലിന്യ ഉൽപ്പാദകന്റെയും ഉത്തരവാദിത്തമാണ്. കൂടാതെ ശേഖരിച്ച മാലിന്യങ്ങളുടെ കൃത്യമായ സംസ്കരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഉറപ്പാക്കേണ്ടതാണ്. എന്നാൽ ഇത്തരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യം ശേഖരിക്കാത്തതും ശേഖരിക്കുന്നവർക്ക് കൃത്യമായി നൽകാത്തതും സംസ്കരണം നടത്താത്തതും ഒക്കെയാണ് പൊതുനിരത്തുകളിൽ ഇന്നും മാലിന്യം കുന്നുകൂടുന്നതിന്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത്. നിരന്തരം നമ്മൾ കാണുന്നതാണ് വിവിധ സാമൂഹിക കൂട്ടായ്മകളും തദ്ദേശ സ്ഥാപനങ്ങളും ഒക്കെ നിരന്തരമായി ക്ലീനപ്പുകളും പൊതുശുചീകരണ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തുമ്പോഴും പിന്നെയും വൃത്തിയാക്കി വെക്കുന്ന പൊതുനിരത്തുകളിൽ പോലും പിന്നെയും പിന്നെയും മാലിന്യം വലിച്ചെറിയുന്ന ഒരു സ്വഭാവം ഇന്നും ജനങ്ങളുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെ വികേന്ദ്രീകൃതമായ ഒരു മാലിന്യ സംസ്കരണം അല്ലെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ് കേരള സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യത്തിന്റെ അളവ് കുറയ്ക്കുക, വസ്തുക്കൾ പരമാവധി പുനരുപയോഗവും പുനഃചംക്രമണവും നടത്തി സർക്കുലാർ ഇക്കോണമി എന്ന് പറയുന്ന ഒരു ആശയം നടപ്പിലാക്കുക, ഉണ്ടാകുന്ന മാലിന്യത്തെ ശാസ്ത്രീയമായി ഉറവിടത്തിൽ തന്നെ സംസ്കരണം നടത്തുക തുടങ്ങിയവയൊക്കെയാണ് ഈ ഒരു ആശയത്തിന്റെ ഭാഗമായി കേരളത്തിൽ നടപ്പിലാക്കി വരുന്നത്. ഇത്തരമൊരു സുസ്ഥിര സംവിധാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വിവിധ വകുപ്പുകളുടെയും മിഷനുകളുടെയും സഹായത്തോടെ നടപ്പിലാക്കുന്നതിലൂടെ പൊതുനിരത്തുകളിലേക്കും വലിയ മാലിന്യകൂനകളിലേക്കും നമ്മുടെ മാലിന്യം എത്തുന്നത് തടയാനും അതിലൂടെ കാലാവസ്ഥ വ്യതിയാനത്തിന് വരെ കാരണമാകുന്ന ഹരിതഗൃഹ വാതകങ്ങളുടെ എമിഷൻ കുറയ്ക്കാനും നമുക്ക് സാധിക്കും. കൂടാതെ വർദ്ധിച്ചു വരുന്ന രോഗാതുരത കുറയ്ക്കാനും സർക്കുലാർ ഇക്കോണമി പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കാനും സുസ്ഥിരതയ്ക്ക് കൂടുതൽ സംഭാവന ചെയ്യാനും നമുക്ക് സാധിക്കും. വിദ്യാലയങ്ങളിൽ നിന്നു തന്നെ മാലിന്യ സംസ്കരണ പാഠങ്ങൾ കുട്ടികൾ സ്വായത്തമാക്കേണ്ടതാണ്. അതിന്റെ പ്രായോഗിക തലങ്ങളും അവർ മനസ്സിലാക്കിയിരിക്കണം. മാലിന്യത്തിന്റെ ദൂഷ്യഫലങ്ങൾ വിദ്യാർത്ഥികളിൽ എത്തിക്കുന്നതിനു വേണ്ടി ധാരാളം പരിപാടികൾ സംഘടിപ്പിക്കാവുന്നതാണ്. സെമിനാറുകൾ, പോസ്റ്റർ രചനാ മത്സരങ്ങൾ, സംസ്കരണശാല സന്ദർശനം, ക്വിസ് മത്സരങ്ങൾ തുടങ്ങി വിവിധങ്ങളായ പരിപാടികൾ ആസൂത്രണം ചെയ്യാവുന്നതാണ്. വിദ്യാലയങ്ങളിൽ മാലിന്യങ്ങൾ നിയന്ത്രിച്ചില്ലെങ്കിൽ വളരെയേറെ ഭവിഷ്യത്തുകൾക്ക് കാരണമാകും. ഭക്ഷണ അവശിഷ്ടം കൂടിയാൽ തെരുവ് നായ്ക്കളുടെ ശല്യം വർദ്ധിപ്പിക്കും. അത്
വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കുന്ന ആശങ്കകൾ ചെറുതല്ല. വഴിയിൽ നിന്ന് പോലും തെരുവ് നായ്ക്കളുടെ ആക്രമണം കുട്ടികൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഭക്ഷണം കളയാതെ ആവശ്യമുള്ളത് മാത്രം എടുത്തു കഴിക്കാൻ വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കണം. ഉപയോഗത്തിൽ മിതത്വം ശീലിക്കുന്നത് ഭാവിയിൽ പ്രയോജനം ചെയ്യും. തിരുവനന്തപുരം കല്ലാർ ഗവൺമെന്റ് ഹൈസ്കൂൾ അധ്യാപകനും പരിസ്ഥിതി പ്രവർത്തകനുമായ ശ്രീ കല്ലാർ ബിജുകുമാർ. സമ്പൂർണ്ണ ആരോഗ്യത്തിന് വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും ആവശ്യമാണ്. നമ്മുടെ പരിസരം മലിനമായാൽ അത് വ്യക്തികളിലേക്കും വ്യാപിക്കും. ഇതിനായി പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെ ശുചിമുറികൾ, ചവറ്റുകുട്ടകൾ, മാലിന്യ നീക്കത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ എന്നിവ വൃത്തിയാക്കുക, റിപ്പയർ ചെയ്യുക, വേണമെങ്കിൽ പെയിന്റ് ചെയ്യുക എന്നിവ ചെയ്യാം. ജലാശയങ്ങളുടെ തീരത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ നിർമാർജനം ചെയ്യേണ്ടതാണ്. ദേശീയ ഉദ്യാനങ്ങൾ, കാഴ്ച ബംഗ്ലാവുകൾ, വന്യമൃഗ സങ്കേതങ്ങൾ എന്നിവിടങ്ങളിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ നീക്കം ചെയ്യപ്പെടേണ്ടതാണ്. വിനോദസഞ്ചാര മേഖലകളിലെ പ്ലാസ്റ്റിക് വിമുക്തമാക്കണം. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് നിരുത്സാഹപ്പെടുത്തണം. സ്കൂളിലെ കുട്ടികളിൽ മാലിന്യ നിർമാർജനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കണം. ഓരോ കുട്ടിയും വരുന്നത് ഓരോ കുടുംബങ്ങളിൽ നിന്നാണ്. ഒരു കുട്ടിക്കുണ്ടാകുന്ന രോഗം മറ്റു കുട്ടികളിലേക്കും ആ കുടുംബങ്ങളിലേക്കും വ്യാപിക്കും. ഇത് പടർന്നു പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് നീങ്ങും. മാലിന്യം തരം തിരിച്ച് ഉറവിടങ്ങളിൽ തന്നെ നിർമാർജനം ചെയ്യാൻ അവരെ ബോധവാന്മാരാക്കണം. നമ്മുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് അവർ. മാത്രമല്ല, ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന് ബദൽ സംവിധാനം ആലോചിക്കേണ്ടതാണ്. ആശുപത്രി മാലിന്യങ്ങൾ വളരെ അപകടകാരികളാണ്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ രോഗവ്യാപനം വളരെ ഗുരുതരമാണ്. ഇത് ശാസ്ത്രീയമായ രീതിയിൽ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. ഇതിലേക്കായി പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കുകയും സാംസ്കാരിക പരിപാടികളിലും മറ്റും മാലിന്യങ്ങൾ സുരക്ഷിതമായി അവ മാലിന്യ സംസ്കരണ പ്ലാന്റുകളിൽ എത്തിക്കാനും സംസ്കരിക്കാനും ബോധവാന്മാരാക്കണം. അങ്ങനെ നമുക്ക് കഴിഞ്ഞാൽ ഒരു പരിധിവരെ മാലിന്യ നിർമാർജനം വിജയിച്ചു എന്ന് നമുക്ക് കരുതാം. നദികൾ നമ്മുടെ ജീവനാടികളാണ്. നമ്മുടെ 44 നദികളിൽ മലിനമാവാത്തതായി ഒന്നുമില്ല. പ്ലാസ്റ്റിക് മാത്രമല്ല, രാസമാലിന്യങ്ങളും ഇതിന് കാരണമാണ്. നദികളിൽ വാഹനങ്ങൾ കഴുകുന്നതും നദികൾക്ക് സമീപം മാലിന്യങ്ങൾ കുന്നുകൂട്ടിയിടുന്നതും രാസവസ്തുക്കൾ ഉപയോഗിച്ചുള്ള മീൻപിടുത്തവും ഇതിന് കാരണമാണ്. കൂടാതെ ശുചിമുറി മാലിന്യങ്ങൾ നദികളിലേക്ക് ഒഴുക്കിവിടുന്നതും ജലജന്യ രോഗങ്ങൾ വളരെ വേഗം പടർന്നു പിടിക്കുകയും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. ജീവസന്ധാരണത്തിന് ആവശ്യമായ ഒന്നാണ് ജലം. അത് ശുദ്ധമല്ലെങ്കിൽ ആരോഗ്യത്തിന് ദോഷകരമായി സംഭവിക്കും. കുടിക്കാൻ ഉള്ള ജലത്തിന്റെ ശരിയായ pH കാത്തുസൂക്ഷിക്കണം. നമുക്ക് മാലിന്യം തള്ളാൻ ഉള്ള ഏറ്റവും പറ്റിയ മാർഗമായി ജലാശയങ്ങളെ കാണരുത്. ജല സംരക്ഷണത്തിന്റെ ആവശ്യകതയും അവ പരിപാലിക്കേണ്ടതിന്റെ ആവശ്യകതയും പൊതുജനങ്ങളെയും വിദ്യാർത്ഥികളെയും ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ആഹാരത്തിലൂടെ പകരുന്നതിനേക്കാൾ വേഗത്തിലും കൂടുതൽ ആൾക്കാരിലേക്കും ജലമലിനീകരണം മൂലമുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുന്നു. അതിനാൽ ജലസ്രോതസ്സുകളെയും ജലാശയങ്ങളെയും ജീവജലത്തെയും മലിനമാവാതെ നമുക്ക് സംരക്ഷിക്കാം. സെപ്റ്റംബർ 15 മുതൽ ഒക്ടോബർ 2 വരെ നടക്കുന്ന സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിന്റെ ഭാഗമായി പൊതു ഇടങ്ങൾ ശുചിയാക്കാം. മാലിന്യം പൂർണ്ണമായും മുക്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പുതിയ ബദലുകൾ പരീക്ഷിച്ച് ആ മാലിന്യത്തിന്റെ അളവ് ലഘൂകരിക്കാവുന്നതാണ്. പല പ്രമുഖ കമ്പനികളിലും പരിസ്ഥിതി സൗഹൃദ വസ്തുക്കൾ ഉപയോഗിച്ച് മാലിന്യത്തെ ലഘൂകരിക്കാൻ ശ്രമിക്കുകയാണ്. സ്ഥാപനങ്ങളും കമ്പനികളും ഫാക്ടറികളുമെല്ലാം ഇത്തരത്തിലുള്ള ലക്ഷ്യത്തിലേക്ക് പ്രയാണം ആരംഭിച്ചു കഴിഞ്ഞു. കാരണം നിലനിൽപ്പാണ് പ്രധാനം. പൊതു ഇടങ്ങൾ മാലിന്യമുക്തമാക്കുന്നത് വഴി സമ്പൂർണ്ണ മാലിന്യമുക്തമെന്ന ലക്ഷ്യത്തിലേക്ക് നാം കടക്കുകയാണ്. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിനിൽ നമുക്കും പങ്കുചേരാം. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം മയൂഷ AM, തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിദുര. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.